നൂറ് ഗ്രാം തേങ്ങാ പാലിൽ കാർബ് നോക്കിയാൽ ആറ് ഗ്രാം എന്നാൽ നൂറ് ഗ്രാം തേങ്ങാ വെള്ളത്തിലോ നാല് ഗ്രാം കാർബ് പിന്നെ എന്താ കീറ്റുകളായിട്ട് തേങ്ങാ പാൽ ഉപയോഗിക്കാം ഉണക്കിയ തേങ്ങാ പൊടി ഉപയോഗിക്കാം വെളിച്ചെണ്ണ പോലും ഉപയോഗിക്കാം എന്നാൽ തേങ്ങാ വെള്ളമോ കരിക്കോ കരിക്കൻ വെള്ളമോ ഒന്നും ഉപയോഗിക്കാൻ പാടില്ല എന്ന് പറയുന്നത് കാരണം തേങ്ങാ വെള്ളത്തിൽ കാർബ് വളരെ കൂടുതലുണ്ട് എന്നാൽ അതിൽ കൊഴുപ്പ് തീരെ ഇല്ല അതുകൊണ്ട് വെള്ളം കീറ്റോ ഫ്രണ്ട്ലി അല്ല മാത്രമല്ല പാക്ക് ചെയ്ത തേങ്ങാ വെള്ളത്തിൽ ചിലപ്പോൾ പഞ്ചസാരയും ചേർന്നിട്ടുണ്ടാകും ഇനി എങ്ങാട്ട് തേങ്ങ പൊട്ടിക്കുമ്പോൾ അറിയാതെ കുറച്ച് കുടിച്ചു പോയി എന്ന് വെച്ചോളൂ അന്നത്തെ ഡയറ്റിൽ കാർബ് അഡ്ജസ്റ്റ് ചെയ്താൽ കീറ്റോസിൽ നിന്നും ഔട്ടാകാതെ രക്ഷപ്പെട്ടേക്കാം പക്ഷേ അധികം തേങ്ങാ വെള്ളം കുടിച്ചാൽ ഔട്ട് ഓഫ് കീറ്റോസിസ്